ഹലോ സ്റ്റുഡൻസ് ഈ വീഡിയോയിൽ എസ് എസ് എൽ സി ചാപ്റ്റർ ത്രീ വിക്ടേഴ്സ് ചാനൽ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സാണ് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സില് പാർട്സ് ഓഫ് ജനറേറ്റേഴ്സ് ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും വ്യത്യാസങ്ങളും അതേപോലെ എ സി ഡി സി ജനറേറ്റർ തമ്മിലുള്ള വ്യത്യാസങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂ മ്യൂച്വൽ ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷൻ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കോയിലുകൾ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും വൈദ്യുതി കൊടുക്കുന്ന കോയിലിനെ നമ്മൾ പ്രൈമറി കോയിലെന്നും ഔട്ട്പുട്ട് എടുക്കുന്ന കോയിലിനെ നമ്മൾ സെക്കൻഡറി കോയിൽ കോയിലെന്നും വിളിച്ചു പ്രൈമറി കോയിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് സെക്കൻഡറി കോയിലിൽ ഒരു വൈദ്യുതി പ്രേരിതമാവുകയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ബൾബ് പ്രകാശിക്കുന്നു ഈ ചിത്രപ്രകാരം നമുക്ക് പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം അതിൽ പ്രൈമറി കോയിൽ പിയും സെക്കൻഡറി കോയിൽ ക്യൂവുമാണ് ബൾബ് കാണിച്ചിട്ടുണ്ട് അതേപോലെ ഒരു P പിയിൽ കൊടുത്തിരിക്കുന്നത് ചോദ്യം switch എസ് ഓൺ ചെയ്തപ്പോൾ ബൾബ് പ്രകാശിച്ചു പക്ഷേ അത് പെട്ടെന്ന് തന്നെ അണഞ്ഞു പോയി അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് അത് ഗ്ലോ ചെയ്യാൻ അത് കത്തി നിൽക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ബൾബ് കത്തി നിൽക്കണമെങ്കിൽ മാൻറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ വ്യതിയാനം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ബാറ്ററി പോരാ അവിടെ എ സി ആണ് കൊടുക്കേണ്ടത് കാരണം ദിശ മാറുന്ന വൈദ്യുതിയാണ് എ സി കറണ്ട് ദിശ മാറുമ്പോൾ മാൻറ്റിക് ഫ്ലക്സിന് വ്യതിയാനം സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ബൾബ് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സെക്കൻഡറിയിലുള്ള ബൾബ് പ്രകാശിക്കും അടുത്ത ചോദ്യം പേര് എഴുതണം പ്രതിഭാസം എന്ന് പറയുന്നത് ഏതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ പിന്നെ അടുത്തത് ഡിഫൈൻ ഇറ്റ് എന്നെ നിർവചിക്കുകയാണ് വേണ്ടത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാൽ എന്ത് എന്നുള്ളത് ആൻസർ ഒന്ന് നോക്കാം സർക്യൂട്ടിൽ ഡി സി സ്രോതസ് മാറ്റി എ സി സ്രോതസ് ആക്കണം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കാരണം പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ ടു കോയിൽസ് ഓഫ് വയർ സൈഡ് ബൈ സൈഡ്

മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോമറുകൾ രണ്ട് തരത്തിലാണുള്ളത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അപ്പ് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് കൂട്ടാനാണ് ഈ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിന് യാതൊരു വക മാറ്റവും വരുത്താതെയാണ് ഈ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ കൂട്ടുന്നത് അതേപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജിനെ താഴ്ത്താൻ കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് പവർ വ്യത്യാസമില്ലാതെ വോൾട്ടേജിനെ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് ട്രാൻസ്ഫോമ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമ ആദ്യം തന്നെ പറഞ്ഞു ഇതൊരു മ്യൂച്വൽ ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആണ് പ്രൈമറി കോയിലുണ്ട് സെക്കൻഡറി കോയിലുണ്ട് പ്രൈമറി കോയിലിൽ ഇൻപുട്ട് കൊടുക്കുന്നു സെക്കൻഡറിയിൽ നിന്ന് ഔട്ട് എടുക്കുന്നു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും കമ്പയർ ചെയ്യണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ പ്രൈമറി കോയിലിൽ വണ്ണം കൂടിയ കമ്പിയും സെക്കൻഡറിയിൽ വണ്ണം കുറഞ്ഞ കമ്പിയുമാണ് ഉപയോഗിക്കുന്നത് പ്രൈമറി കോയലിൻ്റെ ചുറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയലിൻ്റെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും ഇങ്ങനെ സംഭവിക്കാൻ കാരണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ വോൾട്ടേജ് കൂട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കണം അപ്പോൾ സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ കൂടുതലായിരിക്കും സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ തിരിച്ചാണ് വരിക പ്രൈമറി കോയിലിലെ ചുറ്റുകളുടെ എണ്ണം വളരെ കൂടുതലും സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും കാരണം ഇവിടുത്തെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെക്കൻഡറി എന്നാണ് എടുക്കുന്നത് അവിടെ വളരെ കുറഞ്ഞ വോൾട്ടേജ് ആണ് കിട്ടേണ്ടത് അപ്പോൾ അവിടെ വണ്ണം കൂടിയ കമ്പിയാണ് സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത് ചുറ്റുകളുടെ എണ്ണം സെക്കൻഡറിയിൽ കുറവായിരിക്കും ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാറുണ്ട് അതിൽ വി എസ് എന്ന് പറയുന്ന സെക്കൻഡറി വോൾട്ടേജ് വി പി പ്രൈമറി വോൾട്ടേജ് എൻ എസ് സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം എൻ പി പ്രൈമറി ചുറ്റുകളുടെ എണ്ണം വി എസ് ബൈ വി പി ഈക്വൾ ടു എൻ എസ് ബൈ എൻ പി ഈ ഫോമുല പഠിക്കണം അതേപോലെ വി എസ് ബൈ വി പി ഈക്വൾ ടു എൻ എസ് ബൈ എൻ പി ഇസ് ഈക്വൾ ടു ഐ പി ബൈ ഐ എസ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പവർ നഷ്ടമില്ലാതെയാണ് ഒരു ട്രാൻസ്ഫോർമർ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് പ്രൈമറിയിലെ പവർ ഇസ് ഈക്വൽ ടു സെക്കൻഡറിയിലെ പവർ പവർ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി വി ഇൻ ഐ അപ്പോൾ വി പി ഐ പി ഈക്വൽ ടു വി എസ് ഐ എസ് ഒരു പ്രോബ്ലം നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആ സെക്കൻഡ് സർക്യൂട്ടിൽ ഒരു ഇലക്ട്രിക് ബെല്ലിന് എട്ട് വോൾട്ട് വോൾട്ടേജ് നൽകുന്നു ഇതിൻ്റെ പ്രൈമറി കോയിലിൽ നാൽ നാലായിരത്തി എണ്ണൂറ് ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ തന്ന ഡാറ്റകൾ എഴുതിയെടുക്കുക എന്നിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് തിരിച്ചറിയുക ഇത്രയും കാര്യങ്ങൾ അതിൽ തന്നിട്ടുണ്ട് വി എസ് സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത് എട്ട് വോൾട്ട് പ്രൈമറി വോൾട്ടേജ് വി പി ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കണം എൻ പി നാലായിരത്തി എണ്ണൂറ് തന്ന ഡാറ്റ എഴുതി കഴിഞ്ഞാൽ അടുത്തത് ഏത് ഇക്വേഷനാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് നമുക്ക് ആകെ ഒരു ഇക്വേഷനാണ് ഇവർ തമ്മിൽ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് വി എസ് ബൈ വി പി ഈക്വൾ ടു എൻ എസ് ബൈ എൻ പി തന്ന ഡാറ്റ എഴുതി കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇക്വേഷൻ തിരിച്ചറിയണം ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എൻ എസ് ആണ് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം ഫോർമുല എഴുതി വി എസ് ബൈ വി പി ഈക്വൾ ടു എൻ എസ് ബൈ എൻ പി അതിൽ എൻ എസ് കണ്ടുപിടിക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ടെൻ എസ് ഇസ് ഇക്വൾ ടു വൺ സിക്സ്റ്റി കിട്ടി എന്തേലും സംശയമുണ്ടോയെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതിൻ്റെ സ്റ്റെപ്സ് തരുന്നതായിരിക്കും ഒരു പ്രോബ്ലം കൂടി നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എ സി ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ സെക്കൻഡറിയിൽ എൺപത് ചുറ്റുകളും പ്രൈമറിയിൽ എണ്ണൂറ് ചുറ്റുകളുമുണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് തന്നിട്ടുണ്ട് ഇൻപുട്ട് വോൾട്ടേജ് ആണത് അപ്പോൾ നമുക്ക് ഐ സോറി വി പി എന്ന് എഴുതാം പ്രൈമറിയിലത്തെ വോൾട്ടേജ് എണ്ണൂറ് ടേൺസ് ഇൻ ദ പ്രൈമറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചുറ്റുകളുടെ എണ്ണം പ്രൈമറി ചുറ്റുകളുടെ എണ്ണം എൻ പി ഈക്വൾ ടു എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ സെക്കൻഡറി എൻ എസ് ഈക്വൾ ടു എയ്റ്റി ഇക്വേഷൻ എഴുതാം വി എസ് ബൈ വി പി ഈക്വൾ ടു എൻ എസ് ബൈ എൻ പി അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് വി എസ് ആണ് അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത വി എസ് ഇസ് ഈക്വൾ ടു ട്വൻറ്റി ഫോർ വോൾട്ട് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ ഗ്രേറ്റ് എവിടെയാണ് ചുറ്റുകളുടെ എണ്ണം കൂടുതൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിക്നെസ് ഓഫ് കോയിൽ ഇനെ കുറിച്ച് എന്ത് പറയാം ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോമർ ഇസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽസ് ലെസ് എവിടെയാണ് ചുറ്റുകളുടെ എണ്ണം കുറവ് സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോമറിൽ സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോമറിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പിയുടെ വണ്ണം എങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു എവിടെയാണ് ചുറ്റുകളുടെ എണ്ണം കൂടുതൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിലാണ് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടുക സ്റ്റെപ്പ് അപ്പാണ് അപ്പോൾ വോൾട്ടേജ് ഉയരുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെക്കൻഡറിയിൽ നിന്ന് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടും അപ്പോൾ അവിടെ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും വണ്ണം കുറഞ്ഞ കമ്പിയാണ് ഉപയോഗിക്കുന്നത് അടുത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലുള്ളത് പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ആണ് അതായത് വോൾട്ടേജ് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും വണ്ണം കൂടിയതുമായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഫുൾ ചാപ്റ്റേഴ്സ് ഈ ചാനൽ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ ഈ ചാനല് ഹൈസ്കൂൾ സ്റ്റുഡൻസിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും